പ്രത്യേകിച്ച് വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവ മക്കൾക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവദനത്തെ അറിയിക്കുകയാണ്. എൻ്റെ ആത്മീയ ഗുരുനാഥൻ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. എന്നെ ഈ വിശ്വാസത്തിലേക്ക് കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ദൈവദാസനാണ് ആയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ സാക്ഷ്യമായി പറയാനുണ്ടെങ്കിൽ ഒരുപാടൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജനിച്ച ചെറുപ്രായം മുതൽ വളരെ കണ്ണുനീരിൽ കൂടെ കടന്നു പോകുവാൻ പോകുന്ന ഒരു ജീവിത വഴിയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാനായിരുന്നെങ്കിലും കർത്താവിനെ അറിഞ്ഞ ആ നാൾ മുതൽ ഒരു പ്രത്യേക സന്തോഷവും സമാധാനവും എൻ്റെ ജീവിതത്തിൽ ദൈവം ആർക്കും ലഭിക്കാത്തൊരു സമാധാനവും സന്തോഷവും എൻ്റെ ജീവിതത്തിൽ ദൈവം തരികയും ആ ദൈവസ്നേഹം ഉള്ളിൽ നിന്നുകൊണ്ട് അനേകരുടെ കണ്ണുനീരിൽ പാകപാകാകുവാനും അവർക്ക് വേണ്ടി ഇടിങ്ങി നിന്ന് കരയുവാനൊക്കെ ദൈവം എന്നെ ഉപയോഗിച്ചത് ഓർത്ത് ഞാൻ ദൈവം എനിക്ക് അതിനകത്ത് ക്രെഡിറ്റ് ഇല്ല. ദൈവത്തിൻ്റെ കൃപയാണത്, ദൈവത്തിൻ്റെ കരുണയാണ്. അത് ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെന്ന് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയത്തുള്ളൂ. ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു രോഗമുണ്ടെന്ന് ഞാൻ അറിഞ്ഞ നിമിഷത്തെ ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, എന്തിന് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടം വച്ചു എന്ന് ഒരു ചോദ്യം ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിപ്പാനിടയെത്തിരുന്നു. കർത്താവ് ഒന്നും എന്നോട് മറുപടി പറഞ്ഞില്ല. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു ദർശനം തന്നു. ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു വലിയ പുഴ, അതിലിങ്ങനെ വെള്ളം ഇരച്ചു കയറുകയാണ്. ഞാൻ ആ പുഴയുടെ മറുഭാഗത്ത് താഴ്ന്ന വശത്ത് നിൽക്കുകയാണ്. എൻ്റെ കുഞ്ഞതിൻ്റെ പുഴയുടെ മറുഭാഗം ചിന്തിക്കാൻ പോലും പറ്റാത്ത ഭയങ്കരമായൊരു പൊക്കത്തിൽ അവനിങ്ങനെ നിന്ന് ടാറ്റ പറഞ്ഞ് എന്നോട് സന്തോഷത്തോട് പോകുന്നതായിട്ടാണ് എന്നെ ദൈവം കാണിച്ചത്. അത് കാണുമ്പോൾ ഞാൻ വേഗത്തിൽ പുഴയുടെ ഇരപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ചാട്ടമോ എതിപ്പോ അല്ല, ഇവനെ പിടിക്കുവാൻ വേണ്ടി ഞാൻ ഓടുകയാണ്. ഓടുമ്പോൾ ഈ മലയിടിഞ്ഞ് എൻ്റെ പുറത്ത് വീഴുന്നു. എനിക്ക് നിസ്സഹനായി ഞാൻ എൻ്റെ അകത്ത് ഒപ്പെട്ട് പോകുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നു. അവൻ്റെ വേർപാടിൻ്റെ അന്ന് എൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു. പിന്നത്തേൽ ഞാൻ കണ്ണുനീരോടെ എന്തിന് കർത്താവേ, അവനൊരു വാഴ്ത്തത്തെ എനിക്ക് ദൈവം തന്നത്, ഒരു വാഴ്ത്തത്തെ സന്തതി എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് തന്നത്, എന്നിട്ട് എന്ത് കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞ ഒരു മറുപടി ഇങ്ങനെയാണ്, എൻ്റെ പുത്രനെ ഞാൻ പാപലോകത്തിൽ അയച്ചു മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി. അവൻ പങ്കപ്പാടുകൾ ഏറ്റപ്പോൾ എൻ്റെ ഹൃദയം വേദനിച്ചു, ഞാൻ മുഖം മറച്ചു. ഇവിടെ ഇനി അങ്ങനെ തന്നെ ചെയ്യണം, ഇത് നിനക്ക് ശാശ്വതമല്ല, ഇത് അല്പകാലത്തേക്ക് മാത്രം എന്ന് പറയുവാൻ ദൈവം എന്നോട് ദൈവം പറയുവാനിടയിൽ അതിനുശേഷമാണ് എനിക്ക് നിൽക്കുവാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അനേകർ പല ആശ്വാസ വാക്കുകൾ പറഞ്ഞു. എനിക്ക് പറയുവാനുള്ളത് മനുഷ്യൻ്റെ ആശ്വാസമൊന്നുമല്ല, എന്നോട് ആശ്വാസം പറഞ്ഞവരാകട്ടെ അല്ലെങ്കിൽ പറയാൻ കഴിയാതെ ഇരിക്കുന്നവരാകട്ടെ, എനിക്ക് പറയുവാൻ ഈ ദുഃഖത്തിൽ നിന്നുകൊണ്ടും എനിക്ക് എൻ്റെ കുടുംബത്തിൽ അനേകർ സ്നേഹം അറിയുവാനുണ്ട്. എങ്കിലും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നമുക്ക് വേണ്ടി ജീവനെ തന്ന് നിത്യത്തിൽ ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി നമ്മുടെ കഷ്ടമാകുന്ന ഈ ലോകയാത്ര വിശ്വസ്തയോടെ തികയ്ക്കുക എന്നുള്ള ഒരു ദൗത്യം നമ്മുടെ ജീവിതത്തിൽ അത്യന്തതാവശ്യമാണ്. വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ആളുകളായി ആ കർത്താവിനെ സ്വീകരിക്കാത്തവർ ആ കർത്താവിനെ സ്വീകരിച്ച് കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷ്യമേ ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുന്ന ഏവരെയും ഈ ദേശത്തെയും അതിനായി ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാം കടന്നു വന്ന് സഹകരിച്ച എല്ലാ ദൈവങ്ങളും ദൈവദാസന്മാർക്കും വീണ്ടും എന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കും.